കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വയനാട് എംപി സ്ഥാനത്തു നിന്നും അയോഗ്യത കൽപ്പിച്ച തീരുമാനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയരുകയാണ്. പ്രതിപക്ഷ കക്ഷികൾ എല്ലാം തന്നെ ഈ നടപടിയെ അപലപിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശം പ്രതിപക്ഷ നിരയിലും വിള്ളൽ ഉണ്ടാക്കും വിധത്തിലേക്ക് മാറിയിട്ടുണ്ട്. എംപി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയതിന് പിന്നാലെ മാപ്പ് പറയാൻ എന്റെ പേര് സവർക്കർ അല്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്ത് വന്നത്. സവർക്കർ തങ്ങളുടെ ദൈവമാണ് എന്നും അദ്ദേഹത്തെ അപഹസിക്കുന്നത് സഹിക്കില്ല എന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. ഞങ്ങളുടെ ദൈവത്തെ അപമാനിക്കുന്നത് നിർത്തുക, ഇല്ല എങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മറാഠികളുടെ വീരനായകനാണ് സവർക്കർ. അത്തരമൊരു വ്യക്തിയെ അപമാനിക്കുന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുമ്പും ശിവസേന രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ തുടക്കത്തിൽ മൗനം പാലിച്ചുവെങ്കിലും ഷിൻഡെ പക്ഷം വിഷയം വിവാദമാക്കിയ പശ്ചാത്തലത്തിൽ ഉദ്ധവ് താക്കറെ പ്രതികരിക്കാൻ നിർബന്ധിതൻ ആവുകയായിരുന്നു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനാണ് നമ്മൾ ഒരുമിച്ചത്. എന്നാൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ നടത്തരുത്. BJP നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയം നമുക്കിടയിൽ വിള്ളലുണ്ടായാൽ അത് നമ്മുടെ രാജ്യം സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്നതിന് കാരണമാകുമെന്നാണ് തനിക്ക് രാഹുലിനോട് പറയാനുള്ളത് എന്നും ഉദ്ധവ് താക്കറെ കൂട്ടിച്ചേർത്തു. ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ 14 വർഷം സവർക്കർ അനുഭവിച്ചത് നമുക്കൊന്നും സങ്കല്പിക്കാനാവാത്ത പീഡനമാണ്. നമുക്ക് കഷ്ടപ്പാടുകൾ വായിച്ചറിയാനേ സാധിക്കും. അതൊക്കെ വലിയ ത്യാഗം തന്നെയാണ്. സവർക്കറെ അപമാനിക്കുന്നത് തങ്ങൾ സഹിക്കില്ല എന്നും ഉദ്ധവ് താക്കറെ കൂട്ടിച്ചേർത്തു. നിങ്ങൾ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നു. സഞ്ജയ് റാവത്ത് നിങ്ങളോടൊപ്പം നടന്നു. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധിയോട് തനിക്ക് പറയാനുള്ളത്. എന്നാൽ ഈ പോരാട്ടം ജനാധിപത്യം സംരക്ഷിക്കാനുള്ളതാണ് എന്ന് രാഹുൽ ഗാന്ധിയോട് തുറന്നു പറയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഉദ്ധവ് മുന്നറിയിപ്പ് നൽകി. 2019 മഹാരാഷ്ട്രയിൽ സഖ്യ സർക്കാർ രൂപീകരിച്ചത് മുതൽ കോൺഗ്രസും ഉദ്ധവ് താക്കറയുടെ ശിവസേനയും NCPയും സഖ്യത്തിലാണ്. BJPയുമായി സഖ്യമുണ്ടാക്കിയാണ് ഷിൻഡെ അധികാരത്തിൽ എത്തിയത്. കഴിഞ്ഞ വർഷം ഭാരത് ജോഡോ യാത്രക്കിടെ സവർക്കറിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനം കോൺഗ്രസും ഉദ്ധവ് താക്കറയുടെ പാർട്ടിയും തമ്മിൽ ഭിന്നത സൃഷ്ടിച്ചിരുന്നു. താക്കറയുടെ ഉന്നത സഹായി സഞ്ജയ് റാവത്ത് രാഹുൽ ഗാന്ധിയുടെ മാർച്ചിൽ പങ്കെടുത്തതോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുകയായിരുന്നു. MP സ്ഥാനം അയോഗ്യനാക്കിയതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മോദി കുടുംബ പേര് പരാമർശത്തിൽ മാപ്പ് പറയുമോ എന്ന ചോദ്യത്തിന് എന്റെ പേര് സവർക്കർ അല്ല, എന്റെ പേര് ഗാന്ധിയാണ്, ഗാന്ധി മാപ്പ് പറയില്ല എന്ന് രാഹുൽ മറുപടി നൽകിയത്. ശിവസേന മുഖപത്രമായ സാമ്നിയും രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ അപലപിച്ചു. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചത് അനീതിയാണ്. എന്നാൽ സവർക്കറെ അപമാനിച്ച് സത്യത്തിന്റെ പോരാട്ടത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കുടുംബത്തിലാണ് ഗാന്ധി ജനിച്ചത്. സവർക്കറുടെയും കുടുംബം രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. സവർക്കറെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയോടുള്ള സഹതാപം കുറയ്ക്കുമെന്നും എഡിറ്റോറിയലിൽ പറയുന്നു. മോദി കുടുംബ പേര് എന്ന പരാമർശത്തിന്റെ പേരിൽ ക്രിമിനൽ മാനനഷ്ട കേസിൽ സൂറത്ത് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കിയത്. ഇതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സവർക്കർ പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയത്.